നമസ്കാരം. 10 കോടി രൂപയുടെ പൂജാ ബമ്പർ ലോട്ടറി അടിച്ചു ഭാഗ്യശാലിയുടെ പേര് പരസ്യമാക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തൃശ്ശൂരിലെ ഐശ്വര്യ ലോട്ടറി ഏജൻസിയിൽ നിന്നെടുത്ത ടിക്കറ്റിനാണ് 1-ാം സമ്മാനം ലഭിച്ചത്. പേര് പരസ്യമാക്കരുത് എന്ന പൂജാ ബമ്പർ ഭാഗ്യശാലിയുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് ഈ തീരുമാനം. പേര് പരസ്യമാക്കരുത് എന്ന് ജേതാവ് ആവശ്യപ്പെട്ടാൽ ലോട്ടറി വകുപ്പ് വ്യക്തി വിവരങ്ങൾ പുറത്തുവിടാറില്ല. ഭാഗ്യക്കുറിവിറ്റത് PR രഞ്ജിത്ത് എന്ന ഏജന്റ് ആണ് എന്നും എന്നാൽ വാങ്ങിയ ആളെക്കുറിച്ച് അറിയില്ല എന്നും ഐശ്വര്യ ലോട്ടറി ഏജൻസി സുടമ സോമസുന്ദർ പ്രതികരിച്ചു. ടിക്കറ്റ് ആരോ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് അന്വേഷണത്തിൽ മനസ്സിലായി. പേര് വെളിപ്പെടുത്തരുത് എന്ന് ഭാഗ്യശാലി ഭാഗ്യക്കുറി വകുപ്പിനോട് അപേക്ഷിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഭാഗ്യശാലിയുടെ അപേക്ഷ പ്രകാരം വിവരാവകാശ രേഖയിലും പേര് വെളിപ്പെടുത്തില്ല എന്ന് ഭാഗ്യക്കുറി വകുപ്പ് അറിയിച്ചതായാണ് വിവരം. ടിക്കറ്റ് ഹാജരാക്കിയപ്പോഴാണ് ജേതാവ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രമേ പേരും മറ്റു വിവരങ്ങളും ഉപയോഗിക്കൂ. 2022 നവംബർ 20-നായിരുന്നു പൂജാ ബമ്പർ നറുക്കെടുപ്പ്. JC 11-03-98 എന്ന നമ്പറിനാണ് 1-ാം സമ്മാനം ലഭിച്ചത്. 25 കോടിയുടെ ഓണം ബമ്പറിൻ്റെ ജേതാവ് അനുഭവിച്ച പ്രയാസങ്ങളാണ് പേര് രഹസ്യമാക്കി വയ്ക്കാൻ കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം. ഓണം ബമ്പറിന് 1-ാം സമ്മാനമായി 25 കോടി രൂപ ലഭിച്ച തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി അനൂപിൽ നിന്ന് സഹായം തേടി നിരവധി പേർ എത്തിയത് വാർത്തകളിൽ നിറഞ്ഞ സംഭവമായിരുന്നു. പരിചയക്കാർ മുതൽ അപരിചിതർ വരെ അനൂപിനെ തേടിയെത്തിയതോടെ സ്വന്തം വീട്ടിൽ ഒളിച്ചു കയറേണ്ട ആ സ്ഥിതി വരെ ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാകാം പൂജാ ബമ്പർ ഭാഗ്യശാലി തൻ്റെ പേര് വിവരങ്ങൾ രഹസ്യമാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നറുക്കെടുത്ത 16 കോടി രൂപയുടെ ക്രിസ്തുമസ് പുതുവത്സര ബമ്പറിൻ്റെ 1-ാം സമ്മാന ജേതാവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 10% ഏജൻസി കമ്മീഷനും 30% നികുതിയും കഴിഞ്ഞുള്ള തുകയാണ് ജേതാവിന് ലഭിക്കുന്നത്. ക്രിസ്തുമസ് പുതുവത്സര ബമ്പറായ 16 കോടി ലഭിച്ച ഭാഗ്യശാലി പേരും മറ്റു വിവരങ്ങളും വെളിപ്പെടുത്തില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. 1-ാം സമ്മാനാർഹമായ ടിക്കറ്റ് ഹാജരാക്കിയ ആൾ പേരും വിവരങ്ങളും പരസ്യമാക്കരുത് എന്ന് ലോട്ടറി വകുപ്പിനോട് അഭ്യർത്ഥിച്ചു. ഇതനുസരിച്ച് വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുമെന്ന വകുപ്പ് അറിയിക്കുകയായിരുന്നു. വിവരാവകാശ അപേക്ഷ നൽകിയാലും ലോട്ടറി അടിച്ച ആളുടെ വിവരങ്ങൾ ലഭിക്കില്ല. പാലക്കാട് വിറ്റ XD 23-64-33 ടിക്കറ്റിനാണ് 1-ാം സമ്മാനം ലഭിച്ചത്. മധുസൂദൻ എന്ന ഏജന്റ് ാണ് 1-ാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റത്. കേരള ലോട്ടറി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന 2-ാമത്തെ സമ്മാന തുകയാണിത്. കമ്മീഷൻ 30% നികുതിയും കഴിഞ്ഞുള്ള തുക 1-ാം സമ്മാനം നേടിയ ആൾക്ക് ലഭിക്കുകയും ചെയ്യും. ക്രിസ്തുമസ് ന്യൂഇയർ ബമ്പറിനായി 33 ലക്ഷം ടിക്കറ്റുകൾ അടിച്ചതിൽ 32,43,908 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 400 രൂപ വിലയുള്ള ടിക്കറ്റിന് 1-ാം സമ്മാനമായി 16 കോടിയും 2-ാം സമ്മാനം 1 കോടി രൂപ വീതം 10 പേർക്കും 3-ാം സമ്മാനം 1 ലക്ഷം വീതം 20 പേർക്കും ലഭിക്കും.